ഇത് ഗായത്രി അരുൺ പരസ്പരം എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടി. ഗായത്രിയുടെ അഭിനയം ഓവറാണെന്നും അല്ല സൂപ്പറാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും പരസ്പരത്തിന്റെ ക്ലൈമാക്സിന് ശേഷം ഗായത്രിക്ക് ഫോൺ താഴെ വയ്ക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പരസ്പരം സീരിയലിലെ ക്ലൈമാക്സ് ഗംഭീരമാണെന്നും ഇനിയും ഇതേപോലെ ക്ലൈമാക്സ് ഉള്ള സീരിയലുകളിൽ അഭിനയിച്ചു തകർക്കണമെന്നും അഭിപ്രായപ്പെടുന്നവരും ഈ തോന്നിവാസം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരുമാണ് വിളിക്കുന്നത്. പരസ്പരത്തിന്റെ ഈ ക്ലൈമാക്സ് സീൻ കണ്ട ശേഷം ബോബി സഞ്ജയ് ടീം മമ്മൂട്ടിയോടൊപ്പം ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുവെന്നും നടി പറയുന്നു. ആ സിനിമയുടെ മമ്മൂട്ടി അഭിനയിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്നും ഗായത്രിയുടെ ഭാഗം വരുമ്പോൾ തങ്ങൾ അറിയിക്കാമെന്നും അപ്പോൾ വന്നാൽ മതിയെന്നും പറഞ്ഞു അത്രേ. ഗായത്രിയുടെ പരസ്പരം സീരിയലിലെ ക്ലൈമാക്സിലെ ഗംഭീര പ്രകടനം കണ്ടിട്ടാവണം പതുക്കെ വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞത്. എന്നാൽ ഗായത്രിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ഒരു വലിയ ടീം ചെയ്യുന്ന സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ പറ്റിയാലും അത് തന്റെ ഭാഗ്യമെന്നാണ് നടി കരുതുന്നത്. അത് സത്യവുമാണ്. ഇതിനിടയിൽ പരസ്പരം സീരിയൽ അവസാനിച്ച ശേഷം നടന്ന ഒരു ഐസ് ബ്രേക്ക് ഇന്റർവ്യൂവിൽ അവതാരിക ടിവിയിൽ വരുന്ന സീരിയലുകൾ കാണാറുണ്ടോ എന്ന ചോദ്യത്തിന് എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു സീരിയലും കാണാറില്ലെന്നും എന്നാൽ പരസ്പരം മുഴുവൻ എപ്പിസോഡും കണ്ടുവെന്നുമാണ് ഗായത്രി പറഞ്ഞത്. വെറുതെയല്ല അഭിനയം മികച്ചതാണെന്ന് USA നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത് പാവം ഗായത്രി വിശ്വസിച്ചത്. ഈ USA-ക്കാരനൊക്കെ ഗായത്രിയുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും വിളികൾ ധാരാളം ഗായത്രിക്ക് വരുന്നുണ്ട് എന്ന് ഗായത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികവും അശ്ലീലമാണ്. ഇതിനെതിരെ ഗായത്രി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് രോഹൻ കുര്യാക്കോസ് ഒരാൾ 2 വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ ഗായത്രിക്ക് റേറ്റ് പറഞ്ഞത്. 1 മുതൽ 2 വരെ പറഞ്ഞു. ഗായത്രി അവന്റെ വീട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആ വില്ലന്റെ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും അയാൾ മുങ്ങി. നോക്കുമ്പോൾ ബുക്കുമില്ല പേജുമില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരാൾ സ്വന്തം ഐഡിയിൽ നിന്ന് ഒരു പേടിയുമില്ലാതെ ഒരു ഓഫൻസ് ചെയ്യുക, പിന്നീട് ആ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വരെ ആ പേജിൽ തുടരുക, എടുത്തു എന്ന് മനസ്സിലാകുമ്പോൾ പേജ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുക. ഒരു പബ്ലിസിറ്റി പ്ലാനിംഗ് എനിക്ക് മാത്രമാണോ തോന്നുന്നത്? ഗായത്രി അരുൺ ഒരു നല്ല അഭിനേത്രിയാണ്. ചില മണ്ടന്മാർ എഴുതുന്ന സീരിയലിൽ അഭിനയിക്കാതിരിക്കുകയാണെങ്കിൽ ഗായത്രിക്ക് ചിലപ്പോൾ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ലഭിക്കുമായിരിക്കും. അല്ല, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അഭിനയിക്കുന്നതെങ്കിൽ എല്ലാ മണ്ടന്മാർ അഭിനയിക്കുന്ന സീരിയലുകളിലും ഗായത്രിക്ക് അഭിനയിക്കാം. അങ്ങനെ അഭിനയിച്ചാൽ ചിലപ്പോൾ സിനിമയിലേക്കുള്ള സാധ്യത വളരെ കുറഞ്ഞെന്ന് വരും. കാരണം ചില മണ്ടന്മാർ എഴുതുന്ന സീരിയലിൽ അവർ പറയുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു ഗായത്രി ാണ് എല്ലാവരും കാണുന്നത്. ഈ അഭിനയം മികച്ചതാണോ മികച്ചതല്ലയോ എന്ന് വിലയിരുത്താൻ ഒരു നല്ല തിരക്കഥയുടെ അഭാവം നിമിത്തം ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുമൂലം പല സിനിമകളും ഗായത്രിക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ പോലും നല്ല ഒരു അഭിനേത്രി ആയതുകൊണ്ട് ഗായത്രിക്ക് തുടർന്നും സിനിമകളിൽ ചാൻസിന് ട്രൈ ചെയ്യാവുന്നതാണ്. ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.